അടുത്തോണ്ട് പോടി. നിങ്ങൾക്കുള്ളതല്ല. എനിക്ക് വില പോരാ. എല്ലാവർക്കും ഇവിടെ ഒരു വിലയേ ഉള്ളു. ഇവിടുന്ന് മീനെടുക്കുന്നത് ഞാൻ വലിയ ലാഭം നോക്കിയിട്ടൊന്നുമല്ല. മാർക്കറ്റ് വിൽക്കുന്നതിന്റെ 10% പോലും ഇല്ലല്ലോ ഇത്. 25 കൂട്ടി തരാതെ നിങ്ങൾക്ക് മീൻ തരാൻ പറ്റൂല. ദേവിയണ്ണ ഇത് ഇടപെടണ്ട. കൊറേ കാലം ഇയാള് നമ്മളെ പറ്റിക്കണ്. ഓ, നമുക്ക് ഇതൊക്കെ ആരെടുക്കൂടി? ഇത് പിടിക്കാറിയെങ്കിൽ ഇത് വിച്ച് കാണിക്കാനും ഞങ്ങൾക്കറിയാം. നിന്റെ ഒക്കെ സഹായം ആര് ചോദിച്ച്? മിണ്ടായിരിക്കും. അണ്ണ ഒന്ന് ചുമ്മാ ഇരുന്നാണ്. എന്നാ നീ ഒന്ന് വിറ്റ് കാണിക്ക കേട്ടാ. നിങ്ങൾ എല്ലാരും ഇത് കേട്ടല്ല. നമ്മൾ മീൻ ഇവിടെ വിൽക്കാൻ പോയാണ്. തന്ന ചീട്ട് അങ്ങ് തിരിച്ചു കൊടുത്താണ്. നിങ്ങളിവിടെ വിക്കേ തിന്നേ ചെയ്യും. കരഞ്ഞോട്ട് വരല് കേട്ടാ. കച്ചവടം മുട്ടിച്ചപ്പോ മതിയാല. ഓ, ഞങ്ങൾ വിറ്റ് കാണിക്കാം. നിങ്ങൾ പൈസ കിട്ടിയാ പോരെ. എവിടെ കൊണ്ടിട്ട് വിക്കാ? വല്ല വെളി പോണ്ട. വീട്ടിന്റെ മുന്നിൽ തട്ടിട്ട് തറയിരുന്ന് വിക്കും. അതിന് പള്ളിയിലാരും വരായിരിക്കും. വെള്ളിയാഴ്ച പോലും നിങ്ങളൊക്കെ ആരെ കണ്ടിട്ടാണ്? അപ്പൊന്ന് വീട്ടിൽ കയറി പോയാണ്. കള്ള് നടന്നു അപ്പനവിടെ തന്നെ ഇരുന്നാണ്. പോട്ടോത്തരം വീട്ടിന്റെ മുമ്പ് ഇരുന്ന് മീമിക്കാൻ തന്നെ ഇതിനെ പഠിക്കാൻ വിട്ടത്. ബസ് വരെ പൊടി അമ്മായി മീനൊന്നും വിട്ടിട്ട് പോകും. പോണ്ടത് എനിക്ക് അതിന്റെ പടി. ഇത് വിലയിട്ടെന്നൊക്കെ എടുത്താണ് ഇവിടത്തേക്ക് ഇത് മതി. അളാ നമ്പിട്ട് എന്തിനായി സമാനായല്ലേ. നീ പഠിക്കാൻ പോണത് ഈ മീൻ വിറ്റിടുന്ന പൈസ കൊണ്ടാണ്. നട്ടുച്ചോര് നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് 5 രൂപയുടെ മീൻ പോലും വിറ്റിട്ടില്ല. എല്ലാവർക്കും ന്യായമായിട്ട് കിട്ടാനുള്ള കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ സംസാരിച്ചോണ്ടല്ല. ഇതുങ്ങളൊക്കെ പെരയിൽ അടുപ്പ് കത്തിക്കണ തന്നെ അന്നന്ന് കിട്ടുന്ന കാശ് കൊണ്ടാണ്. ചുമ്മാ ആളെ കൂട്ടി ഇരുത്തിയാൽ മാത്രം പോരാ, കൂടെ നിന്ന് കച്ചവടം നടത്തി കാണിച്ചു കൊടുക്കണം. കേരളീ ഇവിടെ എന്തിനു വർത്തമാനം പറയാനാണ്?